പി ആൻഡ് ഡി കോളനി എന്ന് പറയുന്നത് കൊച്ചിയുടെ കണ്ണീരാണ്. എപ്പോൾ ആകാശം ഒന്ന് കറുത്താലും വെള്ളം പൊങ്ങുന്ന ഒരു സ്ഥലമാണ്. 10ഓ 80ഓ കുടുംബങ്ങൾ അവിടെ മുതിർന്നവരുണ്ട്, പ്രായമായവരുണ്ട്, അസുഖമുള്ളവരുണ്ട്, ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അവരൊക്കെയാണ് ഈ ദുരിതം അനുഭവിക്കുന്നത്. എന്താണ് കോർപ്പറേഷൻ മേയർക്ക് പറയാനുള്ളത്? ഇന്ന് രാവിലെ രാത്രി മുഴുവൻ പെയ്ത മഴയിൽ കൊച്ചി നഗരം മുഴുവനും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പരിശ്രമങ്ങൾ ഒന്നും ഫലവത്തായിട്ട് നടത്താൻ സാധിക്കുന്നില്ല. കാരണം കായലിലും വെള്ളം പൊങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ഉള്ള സമയമായതുകൊണ്ടാണ് ഇത്രയധികം സമയം വെള്ളക്കെട്ട് മാറാത്ത രീതിയിൽ നിൽക്കുന്നത്. ഇത് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പരിശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പി എസ് സി കോളനി പോലെയുള്ള ആളുകളെ, അവിടെ താമസിക്കുന്ന പ്രത്യേകിച്ച് ഏറ്റവും ആദ്യം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ ഒരുക്കാനുള്ള പ്രയത്നത്തിലാണ് കൊച്ചി നഗരസഭ. അതിനു വേണ്ടിയിട്ട് കാലത്തെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രദേശത്തേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. അവിടെയുള്ള ആളുകൾ എത്ര പേർക്കാണ് ഇനിയൊരു പെട്ടെന്ന് തന്നെ ഉള്ളൊരു പുനരധിവാസം ആവശ്യം എന്നുള്ളത് നോക്കാനും നേരിട്ട് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. എങ്ങോട്ടാണ് കേന്ദ്രീയ വിദ്യാലയത്തിലേക്കാണ്. കേന്ദ്രീയ വിദ്യാലയമാണ് അതിനുവേണ്ടിയിട്ട് സാധാരണയായിട്ട് ക്യാമ്പിന് വേണ്ടിയിട്ട് അവരുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലവുമാണ് പുനരധിവാസത്തിന്. സാധാരണ ആ ഒരു സ്കൂളിന്റെ ഹാള് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അതിനാണ് ഇപ്പോ തീരുമാനം എടുത്തിരിക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയിരിക്കുന്നത്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കോവിഡിന്റെ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു സാമൂഹിക അകലം, ജാഗ്രത എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് എത്രത്തോളം ഇവരെ അങ്ങോട്ട് മാറ്റി പാർപ്പിച്ചാൽ അത് സാധ്യമാകും? അതൊരു വലിയ ആശങ്കയല്ലേ മേയർ? അത് തീർച്ചയായിട്ടും മാറി. കാരണം കോവിഡ് സാമൂഹിക അകലം പാലിക്കാൻ പറയുമ്പോൾ ഇവരെ ഒരു പൊതുവായ സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ പ്രവൃത്തികൾ ഇതിന്റെ ഇടയിൽ കൂടി പ്രത്യേകിച്ച് തണുപ്പ് കോവിഡ് രോഗത്തിന് പരക്കുന്നതിന് വലിയൊരു ഒരു അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നുള്ള പേരുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സിന്റെ അറ്റൻഡൻസ് കൂടി വരുത്തിക്കൊണ്ട് മാത്രമേ ഇവരുടെ താമസ സൗകര്യം ഒരുക്കാൻ സാധിക്കുകയുള്ളൂ. മുമ്പത്തെ പോലെ ഒരു മുറിയിൽ നിരവധി പേരെ താമസിപ്പിക്കാൻ പറ്റില്ല. അകലത്തിൽ, വളരെ അകലത്തിൽ വെന്റിലേഷനുള്ള റൂംസ് മാത്രമേ ഇതിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇപ്പോ ആദ്യത്തെ പടിയായിട്ട് മാറ്റി നിർത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഒരു കാര്യം കൂടി, ഈ സ്വാഭാവികമായും മഴ വെള്ളം പൊങ്ങുമ്പോൾ സ്വാഭാവികമായും ഒരു മാറ്റി പാർപ്പിക്കൽ ഉണ്ടാകും. അതിനുശേഷം വെള്ളം ഇറങ്ങുമ്പോൾ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ. ഇതിപ്പോൾ അവരിൽ തന്നെ പലരും ആ വീട്ടമ്മമാര് പറയുകയായിരുന്നു, 10-50 വർഷമായി ഞങ്ങൾ ഇത് അനുഭവിക്കുന്നു എന്ന്. ഒരു സ്ഥിരം പരിഹാരം എന്ത് ചെയ്യാൻ കഴിയും കോർപ്പറേഷന്? ഈ ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു 2 കൊല്ലത്തിന് മുൻപ് 2 കൊല്ലത്തിനിടയ്ക്കാണ് ഒരു തൊട്ടടുത്തുള്ള സമീപത്തുള്ള ഒരു പ്ലോട്ട് കണ്ടെത്തുകയും അവിടേക്ക് ഇവരെ മാറ്റി വീട് നിർമ്മിച്ച് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അവരെ സാന്തോം പ്രദേശത്തേക്ക്, അതായത് സാന്തോം കോളനിയുടെ പരിസരത്തുള്ള GCDA വക സ്ഥലത്തേക്ക് മാറ്റാം എന്നുള്ളൊരു ഓഫർ വരികയും അതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വന്ന് അതിന്റെ ശിലാസ്ഥാപനമൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു പദ്ധതി നിലവിൽ വരും എന്നുള്ളത് കൊണ്ടാണ് ഇവർക്ക് അന്ന് ആലോചിച്ചു വെച്ച പോലെ സമീപത്തുള്ള സ്ഥലത്തേക്കുള്ള പുനരധിവാസം നടക്കാതെ പോയത്. ഏതായാലും ഇതൊരു വളരെ ആവശ്യമായ കാര്യം തന്നെയാണ്. ഏത് സ്ഥലത്തിലാണെങ്കിലും സ്ഥലം അവർക്ക് മാറി താമസിക്കേണ്ടത് അത്യാവശ്യമാണ്. PNP കോളനി സാധാരണ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വളരെ താഴെയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ മഴയ്ക്ക് പോലും ഈ വെള്ളം കയറുന്ന അവസ്ഥയാണ്. അപ്പൊ വളരെയധികം നന്ദി കൊച്ചി കോർപ്പറേഷൻ മേയർ സൗമിനി ജെയിനാണ് സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. നേരത്തെ ശ്രീജിത്തിനോട് സംസാരിക്കുകയായിരുന്നു. കോട്ടയത്ത് നിന്നും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത് അടക്കമുള്ള സാഹചര്യം. ശ്രീജിത്ത്, ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു, അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയുടെ മറ്റ് മേഖലകളുടെ അവസ്ഥ എന്താണ് ശ്രീജിത്ത്? സുരേഷ്, ഒരുപക്ഷെ പലയിടത്തും മഴ ശക്തമായി തുടരുന്നുണ്ട്. നദികളിൽ മറ്റും ജലനിരപ്പ് ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് നദിയിൽ നിന്നും മറ്റുമുള്ള വെള്ളപ്പൊക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല, പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു, പലയിടത്തും മണ്ണിടിച്ചിലുണ്ടാകുന്നു. അതിൻ്റെ ചില ദൃശ്യങ്ങളാണ് ആർപ്പൂക്കര മേഖലയിൽ രാവിലെ കണ്ടത്. ആർപ്പൂക്കരയിൽ
രാവിലെ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് കാര്യമായ പരിക്കുകളൊന്നും എത്തിയില്ല. ജനവാസ മേഖല തന്നെയായിരുന്നു, പക്ഷേ ആർക്കും അതിൽ പരിക്കൊന്നും പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ ആ മേഖലയിൽ തന്നെ വെള്ളക്കെട്ട് പലയിടത്തും രൂക്ഷമായി തുടരുകയാണ്. അത് കോട്ടയം നഗരത്തിലടക്കം പലയിടത്തും ശാസ്ത്ര റോഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും വെള്ളക്കെട്ട് ഓടയും മറ്റും അടഞ്ഞു കിടക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു മഴയ്ക്ക് തന്നെ വെള്ളം റോഡിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിനൊക്കെ പുറമെയാണ് ഈ റെയിൽവേ ട്രാക്കിലുണ്ടായ പ്രശ്നം. എന്തായാലും ഈ ലൈൻ കമ്പി തൽക്കാലത്തേക്ക് അയച്ചു വിട്ടിരിക്കുകയാണ്. ഇനിയും ഇവിടെ ജെ സി ബി അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. അങ്ങനെ ഈ റെയിൽവേ ട്രാക്കിലെ മണ്ണ് നീക്കിക്കൊണ്ട്, മണ്ണും കല്ലും നീക്കിക്കൊണ്ട് ഇവിടെ റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ട്രാക്കിന് എന്തെങ്കിലും വലിയ കല്ലുകളാണ് വീണത്, അതുകൊണ്ട് തന്നെ ട്രാക്കിന് എന്തെങ്കിലും തരത്തിലുള്ള ബലഹീനത ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷത്തോടെ ഈ റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കണം. കോട്ടയം വഴിയുള്ള ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിൽ പുനഃസ്ഥാപിക്കണമെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാകും. കനത്ത മഴ തുടരുകയാണ്. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ വെള്ളക്കെട്ട്, തിരുവനന്തപുരത്താണെങ്കിലും വരും മണിക്കൂറുകളിലും മഴ തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. അതേസമയം കടലാക്രമണം രൂക്ഷമായ തിരുവനന്തപുരം ശംഖുമുഖത്ത് പല പ്രദേശങ്ങളും കടലെടുത്ത നിലയിലാണ്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വിനോദത്തിനായി തിരഞ്ഞെടുത്തിരുന്ന സ്ഥലങ്ങൾ കടലാക്രമണത്തിൽ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലുമാണ്. കടലാക്രമണം ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും തീരപ്രദേശത്ത് ശക്തമായ കടലാക്രമണം തുടരുകയാണ്. നമ്മൾ നിൽക്കുന്നത് ശംഖുമുഖത്താണ്. ശംഖുമുഖത്ത് ഇവിടെ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ സാധിക്കും. കടലാക്രമണം രൂക്ഷമായി തന്നെ തുടരുന്നു. പ്രത്യേകിച്ച് കടൽ വലിയ തോതിൽ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ രൂപപ്പെടുന്ന വലിയ തിരമാലകൾ പ്രദേശത്തും നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. പുതിയതായി കൂടുതൽ വീടുകൾക്ക് കേടുപാടുമുണ്ടാവുകയും കൂടുതൽ വീടുകൾ തകരുന്ന സാഹചര്യമെല്ലാം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ബീച്ച് എയർപോർട്ട് റോഡാണ് ഈ കാണുന്നത്. ആഭ്യന്തര വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴി റോഡിന്റെ ഭൂരിഭാഗവും കടലാക്രമണത്തിൽ തകർന്നു. ഇതോടെ റോഡ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. മുൻവർഷങ്ങളിലുണ്ടായ കടലാക്രമണത്തിൽ തകർന്ന റോഡിന്റെ പുനർനിർമ്മാണം പോലും ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കൂടുതൽ ഇടങ്ങൾ കടലെടുക്കുന്നത്. തീരപ്രദേശത്ത് കോവിഡുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് കടലാക്രമണം രൂക്ഷമായിരിക്കുന്നത്. കൂടുതൽ പ്രദേശങ്ങൾ കടലെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ശംഖുമുഖത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഒരു കാലത്ത് വിനോദസഞ്ചാരികളുടെ പ്രധാന ഇടങ്ങളായിരുന്ന ഇവിടങ്ങളെല്ലാം വീണ്ടെടുക്കാൻ വലിയ പരിശ്രമം തന്നെ വേണ്ടിവരുമെന്ന് ഉറപ്പാണ്. ശംഖുമുഖം ബീച്ചിൽ നിന്നും ക്യാമറമാൻ ഹരിക്കൊപ്പം എസ് എസ് ശരൺ, ന്യൂസ് 18.